ഹായ്, അമ്മൂസ് ഉഡൻ ബോളിൽ ഇന്ന് നമുക്ക് പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു മധുരം ഉണ്ടാക്കാം. പൈനാപ്പിൾ കേസരിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. നല്ല സോഫ്റ്റാണ് ഈ പൈനാപ്പിൾ കേസരി. ഇതിൽ പാകത്തിന് മാത്രം മധുരം ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് മടുക്കില്ല. വേഗത്തിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ കേസരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പൈനാപ്പിൾ കേസരി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കാം. 1 കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നെയ്യ് വേണം. 8 കേഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കേഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ നെയ്യിന്ന് 1-2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കേഷ്നട്ട് ഇട്ട് കൊടുക്കാം. കേഷ്നട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കേഷ്നട്ടിൻ്റെയും ഉണക്കമുന്തിരിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ആക്കിയിട്ട് ചേർക്കാം. കേഷ്നട്ട് ഇതേ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഉണക്കമുന്തിരി ചേർത്തിട്ട് ഒന്ന് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം. ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വീർത്തിട്ട് വരും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റവ വറക്കാം. നമ്മൾ ആ സെയിം പാനിൽ തന്നെയാണ് റവ വറുത്തെടുക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. ഇനി നെയ്യ് പോരായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളെടുക്കുന്നത് വറുക്കാത്ത റവയാണെങ്കിലും അഥവാ വറുത്ത റവയാണെങ്കിലും ഇതുപോലെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം റവ വറുത്തെടുക്കാനായിട്ട്. റവ വറുത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പം അത്ര നേരം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. റവ ഇപ്പോൾ ഇവിടെ പാകത്തിന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള നെയ്യിന്ന് പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൈനാപ്പിൾ 1-2 മിനിറ്റോളം നമുക്ക് മൂടിയിട്ടിട്ടൊന്ന് വേവിക്കാം. പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകിയിട്ട് ഈ പൈനാപ്പിളിൽ പിടിക്കുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് ഇത് തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പൈനാപ്പിൾ ചേർത്ത വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ 1 പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം കുങ്കുമപ്പൂ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ടേസ്റ്റ് ബാലൻസിനായിട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലത്തെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകും. അപ്പം ഇത് സാവധാനത്തിൽ വേണം റവ ഇതിൽ കിടന്നിട്ട് വെവ്വാനായിട്ട്. അതിനായിട്ടാണ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. റവ വെന്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പം അതേ റവയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് റവ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് മാറും. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പ് പഞ്ചസാര ആദ്യം പൈനാപ്പിൾ ഒന്ന് വാട്ടിയെടുത്തപ്പോൾ ചേർത്തു. ബാക്കിയുള്ള 1/2 കപ്പ് പഞ്ചസാര ഇപ്പം ചേർക്കുകയാണ്. അപ്പം ടോട്ടൽ 3/4 കപ്പ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ നെയ്യും കൂടി ചേർക്കാം. ഫ്ലേവറിനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്കായ പൊടിച്ചും ചേർക്കാം. പൈനാപ്പിൾ കേസരി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇതിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കേഷ്നട്ടും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ പൈനാപ്പിൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് മിനി ടിഫിനൊക്കെ കഴിക്കുമ്പോൾ അതിന് മധുരമായിട്ട് കിട്ടുന്ന പൈനാപ്പിൾ കേസരിയില സെയിം ടേസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഈ പൈനാപ്പിൾ കേസരിക്ക് ഉണ്ട്. നിങ്ങളിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾഡ് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ
വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.